സംസ്ഥാനത്ത് ഫലപ്രദമായ വിപണി ഇടപെടൽ സർക്കാർ നടത്തിയതായി ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ. ഇതിലൂടെ വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. അതേസമയം സംസ്ഥാനത്തിന് പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കാനാകില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് പൊതുവിതരണ സമ്പ്രദായം താറുമാറായെന്നും വിലക്കയറ്റം രൂക്ഷമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കർശന നടപടി കൈക്കൊണ്ടതായും 2016-17, 2017-18 വർഷത്തിൽ 200 കോടി രൂപയുടെ വിപണി ഇടപെടൽ നടത്തിയതായും ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ മറുപടി നൽകി. 2016 ഡീസൽ വിലയ്ക്ക് ഡീസലിന് 1 ലിറ്ററിന് 53 രൂപ 93 പൈസയായിരുന്നു വില. ഇന്ന് 2018 69 രൂപ 64 പൈസയായി വർദ്ധിച്ചു. 16 രൂപയിലധികം 1 ലിറ്റർ ഡീസലിന്റെ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തി വളരെ നല്ല അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ കഴിഞ്ഞത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയത്തിൽ പരസ്പരം പഴിചാരുകയാണെന്നും കരിഞ്ചന്തക്കാരെ നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുമ്പോൾ ദുരിതം അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങളാണ് സർ. കേന്ദ്രം പറയുന്നു ഞങ്ങൾ പെട്രോളിനും ഡീസലിനും വില കൂട്ടിയാലും സംസ്ഥാനങ്ങളുടെ വീതം കുറച്ചുകൂടെ എന്ന് കേന്ദ്രം ചോദിക്കുന്നു. സംസ്ഥാനം തിരിച്ചു ചോദിക്കുന്നു നിങ്ങൾ പിന്നെ എന്തിനാണ് വില കൂട്ടുന്നത്, ഞങ്ങൾ പിന്നെ എന്തിനാണ് നിങ്ങൾ വില കൂട്ടിയതിന്റെ അധിക വിഹിതം ഞങ്ങൾ എന്തിനു ഉപേക്ഷിക്കുന്നു എന്ന് സംസ്ഥാനം ചോദിക്കുന്നു. എന്നാൽ കരിഞ്ചന്തക്കാരെയും ഇടനിലക്കാരെയും സർക്കാർ നിയന്ത്രിച്ചതായും 10,000 ടൺ അരികൂടി ആന്ധ്രയിൽ നിന്നെത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചതായും മന്ത്രി സഭയിൽ വിശദീകരിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കാൻ സർക്കാരിന് സാധിക്കില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. നികുതി കുറയ്ക്കുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും. December 31 വരെ കുടിശ്ശിക ഇനത്തിൽ KSEBക്ക് 2,441.22 കോടി ലഭിക്കാനുണ്ടെന്നും മന്ത്രിസഭയെ രേഖാമൂലം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരെ സംരക്ഷിക്കാൻ നിയമനിർമ്മാണം പരിഗണനയില്ലെന്ന് മുഖ്യമന്ത്രി. രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പോലീസിൽ നിന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ബാലഭിക്ഷാടനം നിരോധിക്കാൻ വേണ്ടി യാചക നിരോധന നിയമം സർക്കാർ പരിഗണനയിലാണെന്ന് മന്ത്രി KK ശൈലജ സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് പൊതുവിതരണ സമ്പ്രദായം താറുമാറായെന്നും വിലക്കയറ്റം രൂക്ഷമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര സംസ്ഥാനത്ത് അപകടങ്ങളിൽപ്പെടുന്നവരെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കാത്തത് കാരണം നിരവധി ജീവനുകളാണ് പൊലിയുന്നത്. രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കേസുകളിൽ സാക്ഷി പറയേണ്ടി വരും എന്ന ഭയമാണ് ഇതിന് കാരണം. ഈ സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രയാസം തടയുന്നതിനു വേണ്ടി നിയമനിർമ്മാണം പരിഗണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. പരിക്കേൽക്കുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ദൃക്സാക്ഷികൾ വിമുഖത കാട്ടുന്നത് അപകടവുമായി ബന്ധപ്പെട്ട കേസുകളിൽ സാക്ഷി പറയേണ്ടി വരുമെന്ന ഭയം മൂലമാണ് എന്ന പ്രശ്നവും ഉയർന്നു വന്നിട്ടുണ്ട്. ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് തയ്യാറാകുന്നവർക്ക് ആശുപത്രി അധികാരിയിൽ നിന്നോ പോലീസിൽ നിന്നോ മറ്റേതൊരു അധികാര സ്ഥാപനങ്ങളിൽ നിന്നോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുതെന്നും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പോലീസിൽ നിന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ഇവർക്ക് യാതൊരുവിധ നിയമ നടപടികളും നേരിടേണ്ടി വരില്ലെന്ന് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് മറുപടിയായി സഭയിൽ വ്യക്തമാക്കി. ബാലഭിക്ഷാടനം നിരോധിക്കാൻ യാചക നിരോധന ബിൽ ആലോചനയിലുണ്ടെന്ന് മന്ത്രി KK ശൈലജ അറിയിച്ചു. ആയിഷ പോറ്റിയുടെ സബ്മിഷന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ബാലവേല അതുപോലെ ബാലഭിക്ഷാടനം പൂർണ്ണമായി ഒഴിവാക്കുന്ന ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ശരണബാല്യം എന്ന് പറയുന്ന ഒരു പദ്ധതി പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ച് തുടക്കം കുറിച്ചത്. സംസ്ഥാനത്തുടനീളം ബാലവേലക്ക് വിധേയമാകുന്ന കുട്ടികളെ മോചിപ്പിക്കുന്നതിനും അതുപോലെ ബാലഭിക്ഷാടനം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ പദ്ധതി. ഭിക്ഷാടകർക്കൊപ്പമുള്ള കുട്ടികളുടെ DNA പരിശോധിക്കും. ബന്ധുക്കൾ അല്ലെന്ന് തെളിഞ്ഞാൽ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി സഭയെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ ഇംപാക്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ബൈജുവിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പീപ്പിൾ TVയാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുകൊണ്ടുവന്നത്. കൂടുതൽ വിവരങ്ങളുമായി കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് ഓഫീസറായ ബൈജുവിനെ സസ്പെൻഡ് ചെയ്തത്. ഇയാൾ തലശ്ശേരി പോലീസ് കൺട്രോൾ റൂമിലെ സീനിയർ പോലീസ് ഓഫീസറാണ്. കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയാണ് ഇയാൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിച്ചിരിക്കുന്നത്.
ബൈജു പണം താങ്ങുന്ന ദൃശ്യങ്ങളും ഇയാളുടെ സംഭാഷണവും സഹിതം പീപ്പിൾ ടി ആണ് വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ബൈജുവിനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ബൈജുവിന്റെ പിന്നിൽ വൻ തട്ടിപ്പ് സംഘമുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബൈജുവിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ, മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇയാൾ നടത്തിയിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഹണി കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട സിസിടിവി ദൃശ്യങ്ങളും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും പ്രോസിക്യൂഷൻ ദിലീപിന് കൈമാറി. പൾസർ സുനിയുടെ കുറ്റസമ്മത മൊഴിയുടെ ശബ്ദരേഖയുടെ പകർപ്പും ദിലീപിന് നൽകി. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജിയിൽ വിധി പറയുന്നത് അങ്കമാലി കോടതി ഈ മാസം 7 മാറ്റി. ദിലീപിന്റെ അഭിഭാഷകന്റെ ആവശ്യപ്രകാരമാണ് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ പോലീസ് കൈമാറിയത്. ദിലീപിന് നൽകാൻ കഴിയുന്ന 760 രേഖകൾ കൈമാറാൻ തയ്യാറാണെന്ന് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതി അറിയിച്ചിരുന്നു. കൈമാറിയവയിൽ 6 സിസിടിവി ദൃശ്യങ്ങളും 2 ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ഉൾപ്പെടും. നടിയെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കവേ വാഹനം കടന്നുപോകുന്ന വഴികളിലെ 6 സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതാണ് ദിലീപിന് കൈമാറിയ ദൃശ്യങ്ങൾ. ഒപ്പം 2 പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൻ്റെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും കൈമാറി. പ്രധാന പ്രതി പൾസർ സുനിയുടെ കുറ്റസമ്മത മൊഴിയുടെ ശബ്ദരേഖയുടെ പകർപ്പും ദിലീപിന് കൈമാറിയിട്ടുണ്ട്. ഇതിനിടെ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജിയിൽ വിധി പറയുന്നത് അങ്കമാലി കോടതി ഈ മാസം 7 മാറ്റി. പ്രതി എന്ന നിലയിൽ തനിക്കെതിരായ തെളിവുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അവകാശമുണ്ടെന്നാണ് ദിലീപിൻ്റെ വാദം. എന്നാൽ ഇരയുടെ സ്വകാര്യതയെ ബാധിക്കുന്നവയായതിനാൽ ദൃശ്യങ്ങൾ പ്രതികൾക്ക് കൈമാറാനാവില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിരുന്നു. ഇരുവിഭാഗത്തിൻ്റെയും വിശദമായ വാദം കേട്ട ശേഷമാണ് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. മലയാള സിനിമയിലെ പിന്നണി ഗായകർ സംഘടിക്കുന്നു. ഗായകരുടെ പുതിയ സംഘടന നിലവിൽ വന്നു. യേശുദാസ് രക്ഷാധികാരിയായ സംഘടനയുടെ പേര് സമം എന്നാണ്. കുറഞ്ഞത് 5 പാട്ടുകൾ പാടിയ ഗായകർക്ക് സംഘടനയിൽ അംഗത്വം ലഭിക്കും. വിവരങ്ങളുമായി കെ ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, ഏത് സാഹചര്യത്തിലാണ് പിന്നണി ഗായകർ ഇത്തരത്തിലുള്ള ഒരു സംഘടന രൂപീകരിക്കാൻ ആലോചിക്കുന്നത്? ഹണി, സിംഗേഴ്സ് അസോസിയേഷൻ മലയാളം മൂവീസ് എന്ന പേരിലാണ് യേശുദാസിന്റെ നേതൃത്വത്തിൽ പിന്നണി ഗായകർ സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. പിന്നണി ഗാനരംഗത്ത് എത്തുകയും പിന്നീട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നവരെ സഹായിക്കലാണ് സംഘടനയുടെ പ്രധാന ഉദ്ദേശം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംഘടന ലക്ഷ്യമിടുന്നുണ്ട്. പുതിയ സംഘടനയായ സമത്തിന്റെ ലോഗോ പ്രകാശനം കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ യേശുദാസാണ് നിർവഹിച്ചത്. യേശുദാസിനെ കൂടാതെ എം ജി ശ്രീകുമാർ, ഉണ്ണിമേനോൻ, കെ ജി മാർക്കോസ്, സുജാത, ബിജു നാരായണൻ, കാവാലം ശ്രീകുമാർ, കൃഷ്ണേന്ദ്രൻ തുടങ്ങി നിരവധി ഗായകർ ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. മലയാള സിനിമയിലെ പിന്നണി ഗായകരായ 75 പേരാണ് നിലവിൽ ഈ സംഘടനയിലെ അംഗങ്ങൾ. 5 സിനിമയിലെങ്കിലും പാടിയിരിക്കണം എന്നതാണ് സംഘടനയിൽ അംഗമാകാനുള്ള മാനദണ്ഡം. മുതിർന്ന ഗായകരുടെ നേതൃത്വത്തിലുള്ള ചീഫ് ഗവേണിംഗ് ബോഡിയാണ് ഈ സംഘടനയെ നിയന്ത്രിക്കുക. ഇതിനു പുറമെ കെ സുദീപ് കുമാർ പ്രസിഡന്റായ 23 എക്സിക്യൂട്ടീവ് കമ്മിറ്റി, വർക്കിംഗ് കമ്മിറ്റി, സംഘടനയുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ ചുക്കാൻ പിടിക്കും. സംഘടന ഇതിനകം നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഹണി ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി ആനാവൂർ നാഗപ്പൻ തുടരും. പുതിയ ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ഇന്ന് തെരഞ്ഞെടുത്തു. 45 ജില്ലാ കമ്മിറ്റിയിൽ 7 പുതുമുഖങ്ങളുമുണ്ട്. ആനാവൂർ നാഗപ്പനെ സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു. 3 ദിവസമായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഐകകണ്ഠനയായാണ് സെക്രട്ടറിയെയും മറ്റുള്ളവരെയും തെരഞ്ഞെടുത്തത്. 45 ജില്ലാ കമ്മിറ്റിയിൽ 7 പുതുമുഖങ്ങളെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഐ ഷാജു, പ്രസിഡന്റ് എ എ റഹീം, കെ ശശാങ്കൻ, വർക്കല മുൻ ഏരിയ സെക്രട്ടറി എസ് ഷാജഹാൻ, വി എസ് പത്മകുമാർ, എം ജി മീനാംബിക, കെ ആൻസലൻ എം എൽ എ എന്നിവരാണ് കമ്മിറ്റിയിലെ പുതുമുഖങ്ങൾ. സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ, കോയങ്കോട് കൃഷ്ണൻനായർ എന്നിവർ ഒഴിവായി. വെങ്ങാനൂർ ഭാസ്കരൻ, എസ് കെ ആശാരി, ജെ അരുന്ധതി, അഡ്വക്കേറ്റ് രാജു, വർക്കല സുന്ദരേശൻ എന്നിവരും പുതുമുഖങ്ങൾക്കായി വഴിമാറി. കഴക്കൂട്ടം ഏരിയ കമ്മിറ്റിയിലെ അംഗസംഖ്യ കൂടിയതിനാൽ മംഗലപുരം കേന്ദ്രീകരിച്ച് പുതിയ ഏരിയ കമ്മിറ്റിക്കും രൂപം നൽകിയിട്ടുണ്ട്. സ്വയം വിമർശനാത്മക ചർച്ചകൾ സമ്മേളനത്തിൽ ഉണ്ടായെന്ന് പിന്നീട് ആനാവൂർ നാഗപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ സമ്മേളനത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ നിശിതവും വിമർശനപരവും സ്വയം വിമർശനപരവുമായ ചർച്ചയാണ് സാധാരണ സി പി എമ്മിൻ്റെ സമ്മേളനങ്ങളിൽ നടക്കുന്നത്. ആ നിലയിലുള്ള ചർച്ചയാണ് ഈ സമ്മേളനത്തിലും നടന്നത്. സമ്മേളനത്തിൻ്റെ അവസാനം
45 അംഗങ്ങളുള്ള പുതിയ ഏരിയ ജില്ലാ കമ്മിറ്റിയെ ഏകകണ്ഠമായി സമ്മേളനം തിരഞ്ഞെടുക്കുകയുണ്ടായി. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള 41 പ്രതിനിധികളെയും സമ്മേളനം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. 100,000 പേരുടെ പ്രകടനത്തോടെയാണ് സമ്മേളനം സമാപിക്കുക. വിവരങ്ങളുമായി ലെസ്ലി ചേരുന്നുണ്ട്. ലെസ്ലി, എപ്പോഴാണ് സമാപന സമ്മേളനം ആരംഭിക്കുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. പണി അല്പസമയത്തിനുള്ളിൽ തന്നെ ജില്ലയുടെ 2 കേന്ദ്രങ്ങളിൽ നിന്നും റെഡ് വാളന്റിയർ മാർച്ച് ആരംഭിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിൽ നിന്നും പബ്ലിക് ലൈബ്രറിയുടെ മുമ്പിൽ നിന്നും ഇങ്ങനെ 2 മേഖലകളിലായി കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ 10,000 ആളുകൾ പങ്കെടുക്കുന്ന റെഡ് വാളന്റിയർ മാർച്ച് ആരംഭിക്കുന്നത്. 3 മണിക്ക് തന്നെ 3:30 തന്നെ ഈ വാളന്റിയർ മാർച്ച് ആരംഭിക്കും. പ്രധാനമായും ബഹുജന റാലി ഇതിനുശേഷം ഉണ്ടാകും. വിവിധ 2,350 കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ ചെറിയ പ്രകടനമായാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക്, സമാപന സമ്മേളനം നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ബഹുജന റാലി വരുന്നത്. റെഡ് വാളന്റിയർ മാർച്ച് ഇവിടെ എത്തിച്ചേരുന്നതിനോടൊപ്പം തന്നെ സമാപന സമ്മേളനം ആരംഭിക്കും. സമാപന സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും 2-3 ദിവസം നിന്ന ജില്ലാ സമ്മേളനത്തിന് ഇതോടെ സമാപ്തി കുറിക്കുകയും ചെയ്യും. ഹണി, CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം അല്പസമയത്തിനകം 100,000 പേരുടെ റാലി ആരംഭിക്കും. വിവരങ്ങളാണ് ലെസ്ലി ജോൺ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരിടവേളയ്ക്ക് ശേഷം. കൊല്ലം ചാത്തനാംകുളത്ത് +1 വിദ്യാർത്ഥി സ്കൂൾ കെട്ടിടത്തിൽ നിന്നും വീണു. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീശാന്തിനെതിരായ ആജീവനാന്ത വിലക്ക് നീക്കാനാകില്ലെന്ന് BCCI. ഒത്തുകളിയിൽ തെളിവുണ്ടെന്നും BCCI സുപ്രീംകോടതിയെ അറിയിച്ചു. അതേസമയം വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീശാന്ത് നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി BCCIക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷനും നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. കോടതിയിൽ പ്രതീക്ഷയുണ്ടെന്ന് ശ്രീശാന്ത് പ്രതികരിച്ചു. ഒത്തുകളി വിവാദത്തിൽ ശ്രീശാന്തിന് ആജീവനാന്ത വിലക്കേർപ്പെടുത്തിയ BCCI നടപടിയെ ശരിവച്ച കേരള ഹൈക്കോടതി വിധി ചോദ്യം ചെയ്താണ് ശ്രീശാന്ത് സുപ്രീംകോടതിയെ സമീപിച്ചത്. ക്രിക്കറ്റിലെ കഠിനമായ ശിക്ഷയാണ് വിലക്കെന്നും കഴിഞ്ഞ 5 വർഷമായി ശ്രീശാന്ത് ഇത് അനുഭവിച്ചു വരികയാണെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ സൽമാൻ ഖുർഷത്ത് സുപ്രീംകോടതിയെ അറിയിച്ചു. വിലക്ക് നീക്കണം. ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ട് സുപ്രീംകോടതി BCCI ഇടക്കാല ഭരണസമിതി അധ്യക്ഷൻ വിനോദ് റായ്ക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷനും നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. കോടതിയിൽ വിശ്വാസമുണ്ടെന്ന് വാദം കേൾക്കാൻ സുപ്രീംകോടതിയിലെത്തിയ ശ്രീശാന്ത് പ്രതികരിച്ചു. ഇന്ന് ഒരു നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി 4 ആഴ്ചയ്ക്ക് ശേഷം അവരുടെ റിപ്ലൈ വരും. റിപ്ലൈക്ക് ശേഷം നമ്മുടെ റിപ്ലൈ ഉണ്ടാവും. അതിനുശേഷം ഹിയറിംഗ് അവരുടെ സംശയം ഹോപ്ഫുള്ളി നല്ലൊരു ഡിസിഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മാച്ച് കളിക്കാനല്ല, തിരിച്ചു വീണ്ടും ഇന്ത്യക്ക് തന്നെ കളിക്കണം, പെർഫോം ചെയ്യുന്ന തന്നെ വാശിയാണ്. അതേസമയം ഒത്തുകളി വിവാദത്തിൽ ശ്രീശാന്തിനെതിരെ തെളിവായി ഫോൺ സംഭാഷണമുണ്ടെന്ന് BCCI അഭിഭാഷകൻ സുപ്രീംകോടതിയെ അറിയിച്ചു. ശ്രീശാന്തിന് 7 ലക്ഷവും ജിജു ജനാർദ്ദന് 4 ലക്ഷവുമായിരുന്നു വാഗ്ദാനമെന്നും BCCI പറഞ്ഞു. എന്നാൽ കേസിന്റെ വിശദാംശത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ലെന്നും ആദ്യം നോട്ടീസിന് മറുപടി നൽകാനും കോടതി പറഞ്ഞു. 2013 IPL ഒത്തുകളിക്കേസിൽ ശ്രീശാന്ത് അടക്കം 36 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. എന്നാൽ 2015 ജൂലൈയിൽ കേസ് തന്നെ വിചാരണ കോടതി തള്ളി. ആ വിധി വന്നതിനുശേഷവും വിലക്ക് മാറ്റാൻ BCCI തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂർ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ വൻ തീപിടുത്തം. സംയോജിത ഇടപെടലിനെ തുടർന്ന് വൻ ദുരന്തം വഴിമാറി. ഏകദേശം 10 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ കെട്ടിടത്തിന്റെ 2 നിലയിൽ പ്രവർത്തിക്കുന്ന സജീവന്റെ ഉടമസ്ഥതയിലുള്ള സിറ്റി ടോയ്സ് കടയിൽ തീപിടുത്തമുണ്ടായത്. രാവിലെ 9:30 സംഭവം. ഗിഫ്റ്റ് ഐറ്റംസ്, കളിക്കോപ്പുകൾ എന്നിവ സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. കട തുറക്കുന്നതിന് മുമ്പേ കടയ്ക്കുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട മറ്റ് വ്യാപാരികൾ വിവരം ഫയർഫോഴ്സിൽ അറിയിക്കുകയായിരുന്നു. തലശ്ശേരിയിൽ നിന്നും പാനൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സുകൾ മണിക്കൂറുകൾ ശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഗോഡൌണിലുണ്ടായിരുന്നതിലേറെയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായതിനാലാണ് ഏറെ പണിപ്പെടേണ്ടി വന്നത്. പാനൂർ, വടകര, കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് പോകേണ്ട ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ നിന്നും മാറ്റിയിരുന്നു. ഗതാഗത കുരുക്കും ടൗണിലുടനീളമുണ്ടായി. ഈ സ്ഥാപനത്തോട് ചേർന്ന് പ്രിന്റിംഗ് പ്രസ്, അഭിഭാഷകരുടെ ഓഫീസ് എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്ക് തീ പടരുന്നതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത്. 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വിവരമറിഞ്ഞ് തലശ്ശേരി പോലീസും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
പ്രതിഷേധങ്ങൾക്കിടെ ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിനും ഡീസലിനും ഇന്ന് വീണ്ടും വില ഉയർന്നു. പെട്രോളിന് 16 പൈസയും ഡീസലിന് 7 പൈസയുമാണ് ഉയർന്നത്. കഴിഞ്ഞ 3 ദിവസമായി പെട്രോൾ വിലയിൽ വർധനയുണ്ട്. എന്നാൽ ഡീസൽ വില 2 ദിവസം കൂടിയാണ് വർധിച്ചത്. വില ഏറ്റവും കൂടുതൽ കണ്ണൂരും കുറവ് എറണാകുളത്തുമാണ്. ജസ്റ്റിസ് ലോയ കേസിൽ സുപ്രീംകോടതിയിൽ ഇന്നും വാദം തുടരും. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ അമിത്ഷായ്ക്ക് നോട്ടീസ് അയക്കണമെന്ന ആവശ്യം കോടതി തള്ളിയിരുന്നു. ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പരിഗണിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. വെള്ളിയാഴ്ച കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഷെഹറാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അമിത്ഷായെ വെറുതെ വിട്ടതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര വ്യക്തമാക്കിയത്. ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ ഇന്നും വാദം തുടരും. ഇക്കാര്യത്തിൽ തുടരന്വേഷണം വേണമോ എന്ന കാര്യം മാത്രമേ പരിഗണിക്കുകയുള്ളൂവെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഷെഹറാബുദ്ദീൻ കേസിൽ വാദം കേട്ടിരുന്ന ലോയ 2014 ഡിസംബർ 1 മരിച്ചത്. തുടർന്ന് വാദം കേട്ട ജസ്റ്റിസ് എം ബി ഗോസവി അമിത്ഷാ അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കി. ലോയയുടെ മരണം അടക്കമുള്ള കേസുകളിൽ ചീഫ് ജസ്റ്റിസിനെതിരെ മുതിർന്ന ജഡ്ജിമാർ രംഗത്തെത്തിയ സാഹചര്യത്തിൽ ബോംബെ ഹൈക്കോടതിയിലെ 2 പൊതുതാൽപര്യ ഹർജികൾ സുപ്രീംകോടതിയിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. ബോംബെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ അമിത്ഷാ എതിർകക്ഷിയായിരുന്നെന്നും നോട്ടീസ് അയക്കണമെന്നുമായിരുന്നു അഭിഭാഷകർ ആവശ്യപ്പെട്ടത്. എന്നാൽ അമിത്ഷായുടെ വിഷയം അതാണ് ഹർജികളുടെ ഉദ്ദേശമെന്നാണ് മഹാരാഷ്ട്ര സർക്കാരിന് വേണ്ടി ഹാജരായ മുകുൾ റോത്തകി ചൂണ്ടിക്കാട്ടിയത്. അതേസമയം വിഷയം ഗൌരവമുള്ളതാണെന്നും വാദങ്ങൾ പൂർത്തിയാക്കണമെന്നുമാണ് ബോംബെ ലോയേഴ്സ് അസോസിയേഷന് വേണ്ടി ദുഷ്യന്ത് ദാവേ വാദിച്ചത്. ന്യൂസ് ബ്യൂറോ ദില്ലി. അബ്രാഹ്മണരെ ശാന്തിക്കാരായി നിയമിച്ചത് ശ്രീനാരായണ ആശയങ്ങളുടെ പൂർത്തീകരണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യാഥാസ്ഥിതികർ എതിർപ്പുമായി രംഗത്തുണ്ടെങ്കിലും അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അരുവിപ്പുറം പ്രതിഷ്ഠയുടെ 130ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. ദേവസ്വം ക്ഷേത്രങ്ങളിൽ ആരാധനക്ക് പോലും പോകാൻ അനുവാദമില്ലാത്ത സമുദായങ്ങൾ, ആ സമുദായങ്ങളിൽ നിന്ന് പൂജാരിമാരെ സൃഷ്ടിക്കുന്ന ഒരു നടപടി ഈ അടുത്ത കാലത്ത് ഉണ്ടായത് സമൂഹം നല്ല രീതിയിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. എന്നാൽ ഈ നടപടിയെയും ചില യാഥാസ്ഥിക ചിന്താഗതിക്കാർ എതിർത്തു എന്ന് വന്നേക്കാം. പക്ഷേ അതൊന്നും സമൂഹത്തിൻ്റെ മുന്നോട്ടു പോക്കിന് തടസ്സം സൃഷ്ടിക്കാൻ കഴിയുന്നതല്ല. അത്തരം എതിർപ്പുകൾ എന്തെങ്കിലും ഉണ്ടായാൽ അതിന് മുന്നിൽ വഴങ്ങുകയല്ല, അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകൾ തന്നെയാണ് ഗുരുവിനോട് ചെയ്യുന്ന നീതി. നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗതിക്കും അത് ആവശ്യമാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾക്ക് കരുത്തു പകരുന്നത് ഗുരുചിന്ത കൂടിയാണ് എന്നതും എടുത്തു പറയാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുകയാണ്. പ്രശസ്ത സിനിമാ താരവും നർത്തകിയുമായ ദിവ്യ ഉണ്ണി വീണ്ടും വിവാഹിതയായി. മുംബൈ മലയാളി അരുൺകുമാർ മണികണ്ഠനാണ് വരൻ. ഞായറാഴ്ച രാവിലെ ഹ്യൂസ്റ്റൺ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ. ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര മേൽശാന്തി ശ്രീ കക്കാട്ടുമ്മന ശശിധരൻ്റെ കാർമ്മികത്വത്തിലായിരുന്നു വിവാഹം. ഇരുവരുടെയും അടുത്ത ബന്ധുക്കൾ വിവാഹത്തിൽ പങ്കെടുത്തു. തൃശൂരിൽ നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കായിക മത്സരങ്ങൾക്ക് തുടക്കമായി. ഫുട്ബോൾ പ്രദർശന മത്സരത്തോടെയാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. മന്ത്രി AC മൊയ്തീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 22-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് കായിക മത്സരങ്ങൾ നടത്തുന്നത്. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ പ്രദർശന മത്സരം മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ മത്സരത്തിൽ മലപ്പുറം ജില്ലാ ടീമും തൃശൂർ ജില്ലാ ടീമും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. പ്രമുഖ താരങ്ങളാണ് ഇരു ടീമുകളിലും അണിനിരുന്നത്. ആദ്യ പകുതിയിൽ തന്നെ 10ാം മിനിറ്റിൽ മലപ്പുറത്തിനായി റഫീഖ് ഹസൻ ഗോൾ നേടി. മറുപടി ഗോളിനായുള്ള തൃശൂർ ടീമിന്റെ നീക്കത്തെ മലപ്പുറം ശക്തമായി ചെറുത്തു. മത്സരാവസാനം വരെ വലചലിപ്പിക്കാനാകാതെ തൃശൂർ ടീം നിരാശരായി മടങ്ങി. വിജയികൾക്ക് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ട്രോഫിയും ക്യാഷ് അവാർഡുകളും നൽകി. 67 വയസ്സുള്ളവർ വരെ ആവേശം ചോരാതെ കളിക്കളത്തിലെത്തി. February 20 വരെ മറ്റ് കായിക മത്സരങ്ങളും നടക്കും. ന്യൂസ് ബ്യൂറോ തൃശൂർ. ഈ മാസം 17 മുതൽ 19 വരെ കാഞ്ഞങ്ങാട്ട് നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് സൗഹൃദ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 4 ടീമുകൾ 6 ഓവറിൽ ലീഗ് അടിസ്ഥാനത്തിൽ മത്സരിച്ചു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി KG സൈമൺ മത്സരം ഉദ്ഘാടനം ചെയ്തു.
കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഈ മാസം 17 മുതൽ 19 വരെ കാഞ്ഞങ്ങാട്ട് നടക്കുകയാണ്. സമ്മേളനത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ജില്ലയിലെമ്പാടും സംഘാടക സമിതി സംഘടിപ്പിച്ചു വരുന്നത്. കാസർഗോഡ് താളിപ്പിടിപ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച സൗഹൃദ ക്രിക്കറ്റ് മത്സരം ശ്രദ്ധേയമായി. 4 ടീമുകളാണ് മാറ്റുരച്ചത്. ബ്രോഡ്കാസ്റ്റേഴ്സ് എറണാകുളം, കേരള വിഷൻ, കാസർഗോഡ് പ്രസ് ക്ലബ്, കാസർഗോഡ് വിഷൻ എന്നിവരായിരുന്നു മത്സരാർത്ഥികൾ. 6 ഓവർ വീതമുള്ള ലീഗ് മത്സരമാണ് സംഘടിപ്പിച്ചത്. ഫൈനൽ മത്സരത്തിൽ കേരള വിഷനെ തോൽപ്പിച്ച് കാസർഗോഡ് വിഷൻ ചാമ്പ്യന്മാരായി. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി KG സൈമൺ മത്സരം ഉദ്ഘാടനം ചെയ്തു. CEO ഭാരവാഹികളായ വിജയകൃഷ്ണൻ, സജീവ് കുമാർ, പ്രദീപ്, ഷുക്കൂർ കോളിക്കര, ലോഹിതാശൻ, കാസർഗോഡ് പ്രസ് ക്ലബ് പ്രസിഡന്റ് TA ഷാഫി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഇനി മറ്റു ചില വാർത്തകൾ.